ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഏയ്, നീ പണ്ടേ ഓൺ ടൈം അല്ലേ? ഒരു മാറ്റവുമില്ല, അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ നിനക്ക് ഒരുപാട് മാറ്റമുണ്ട്. അന്നൊരു കാലത്ത് അലഞ്ഞിരിഞ്ഞ് നടന്ന ആ സ്ട്രഗ്ലിംഗ് റൈറ്ററിൽ നിന്ന് ഇത്രയേ തീ. എല്ലാം ഇതിലൂടെ ഇല്ലേ സാർ? എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു റിയാലിറ്റി. എൻ്റെയും സാറിൻ്റെയും അവരുടെയും കഥ. ദ സെപ്പൽ സ്റ്റോറി ഓഫ് ഹോപ്പ് ബൈ രാജീവ് മേ. അതെങ്ങനെ പോയാല? രാജീവ്, നീ ഇടയ്ക്ക് പറയാറില്ലേ ഈ പുസ്തകത്തിലെ ഓരോ വാക്കും സത്യമാണെന്ന്? ആ സാർ, ഒരിക്കലും പറഞ്ഞിരുന്നു. ഞാൻ ആ മനുഷ്യനെയും അയാളെ പൂക്കളെയും മാത്രമല്ലേ ഇതിലെഴുതിയത്. അക്ഷരങ്ങളും ബുക്കിലെ താളുകളും ഒന്നും വേണ്ട. കണ്ണടച്ച് ഇനി കാണാം പൂക്കളുടെ ആ ഓർമ്മകളെ. അതിനെയും പറഞ്ഞില്ലേ, ഇതിപ്പോ എത്രാം തയ്യാ രാജീവ് മകളിന് കൊടുക്കാൻ വെച്ചിരുന്നതാ? ചേച്ചി എവിടെ? പിന്നെ മോൾക്കൊരു കാര്യം അറിയാമോ? ഇവനാള് ഭയങ്കരനാ. മറ്റു പൂക്കളെ പോലൊന്നുമില്ല. നമ്മളിവൻ നോവിക്കും മുള്ളുകൊണ്ട്.
ചിലപ്പോ നമ്മളല്ല, ഞാൻ നടാൻ പോകുക. പണ്ട് അമ്മ നട്ട പോലെ അല്ലേ പപ്പ? റോയ്, കം ഔട്ട് ഓഫ് ഇറ്റ്. താൻ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോയ്, എനിക്കറിയാം റാം, കണ്ണ് കണ്ണടച്ച മുന്നില് അവളാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ. നടന്ന് നടന്ന് പോവുക എന്റെ മോള്. എങ്ങോട്ടാ റോയ്, ആനിയുടെ അടുത്തേക്കോ? എടോ, തൻ്റെ ഈ ഇല്യൂഷൻസ് തന്നെയാണ് ആദ്യം ആനി, ഇപ്പോ ഐ'm സോറി. ഒരുപാട് വട്ടം ഞാൻ തന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്കിലും ചോദിക്കുക, എന്തെങ്കിലും വഴിയുണ്ടോ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ? തനിക്കറിയാവുന്നതല്ലേ, ഇറ്റ്സ് എ ജെനറ്റിക്കൽ ഡിസോർഡർ. ബട്ട് റോയ്, മെഡിക്കൽ സയൻസിനപ്പുറം അദൃശ്യമായ പലതും ഉണ്ട്. വിൽ പവർ, പ്രതീക്ഷ, ജീവിക്കാനുള്ള പ്രതീക്ഷ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ മരുന്ന്? പ്രതീക്ഷ. ആനിയുടെ അവസാന നാളുകളിൽ ഞാനിതുപോലൊക്കെ തന്നെ ആയിരുന്നു. അന്ന എൻ്റെ മോള്, അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആനിക്കൊപ്പം. അതേ അസുഖം തന്നെയാണ് അവൾക്ക് എന്നറിഞ്ഞപ്പോൾ കാത്തിരിക്കുക എൻ്റെ മോള് വീണ്ടും അമ്മയെ കാണാൻ. നോൺസെൻസ്, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്. തന്നോട് ഞാൻ അന്ന് എന്താ പറഞ്ഞത്, അനുമോളെ പോലെ അവളുമായി മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണമെന്നല്ലേ? പറയ റോയ്, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അവസാനത്തെ പൂ കൊഴിയുമ്പോ ഞാനെങ്കിലും
എൻ്റെ അമ്മേൻ്റെ അടുത്ത്. അന്നാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. നാല് പൂക്കൾ മൂന്നായി, മൂന്ന് പൂക്കൾ രണ്ടായി, ഒടുവിൽ ഒരു പൂ മാത്രം. എൻ്റെ അന്ന നട്ട ചെടിയിലെ അവസാനത്തെ പൂവ്. ദി ലാസ്റ്റ് ഫ്ലവർ അല്ലേ? എന്താ താനും പോയ പാസ്റ്റിലേക്ക്? ആനിയുടെ കാര്യത്തിൽ ഇതുപോലെ അല്ലടോ. അവസാനത്തെ പൂവ് അത് മാത്രം വാടിയില്ല, അത് വാടാതെ നിന്നു ദിവസങ്ങളോളം. എന്താ അതെങ്ങനെയാ? ഹൗസ് ദാറ്റ് പോസിബിൾ? ഇനിയിപ്പോ ആ പൂവ് അതാരെങ്കിലും റീപ്ലേസ് ചെയ്യുന്നുണ്ടാവോ? എനിക്കറിയത്തില്ല. അതിൻ്റെ പിന്നിൽ ആരാണെന്നോ എന്താണെന്നോ ഞാൻ അന്വേഷിച്ചില്ല. പക്ഷേ ഇന്നലെ രാത്രി ആ പൂവ് അവിടെ ഇല്ലായിരുന്നു. ഞാൻ ആ പൂവ് അവിടെ കണ്ടില്ല. നല്ല മഴയായിരുന്നു. ആ മഴയത്ത് അവിടെ നിന്നിറങ്ങി ഓടിയാ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയേ. ഇവിടെ എന്താ പൊടിയാടോ? തനിക്കിതൊന്ന് വൃത്തിയാക്കി വെച്ചൂടെ. റോയ് താനിങ്ങോട്ടിരിക്കും. ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. ലേശം വെള്ളം എന്താ? ഒന്നും സംഭവിക്കത്തില്ല, തന്നെ വിട്ട് അവിടെ എങ്ങും പോകത്തില്ല. പണ്ടും താൻ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. തൻ്റെ ഈ വാക്കുകൾ കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. എനിക്കറിയാം റാം, വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണാൻ പോണ എന്താന്ന്. അത് തനിക്കും അറിയാം റാം. ഹലോ, കേറി വരാവോ? രാജീവ് വാട. ആ റോഹിച്ച, ഞാൻ അങ്ങോട്ട് ഇറങ്ങായിരുന്നതാ. റാം ഞാനിറങ്ങ, ചെന്നിട്ട് വിളിക്കാം. നീ ഇരിക്ക. നിനക്ക് ഫീലായോ? ഇല്ല. ആദ്യം ഭാര്യ, ഇപ്പൊ മകൾ, വല്ലാത്തൊരു മെന്റൽ സ്റ്റേറ്റിലാണ് അയാളിപ്പോ. ആനിയുടെ ലാസ്റ്റ് ഡേയ്സിൽ ഉണ്ടായിരുന്ന അതേ അവസ്ഥ. ആ കുട്ടി അവൾ രക്ഷപ്പെടില്ലേ? 99% ചാൻസ് കുറവാടാ. ആനി പോയതുപോലെ അവസാനം പോഴിയുമ്പോ അന്നയും പോവും. നിങ്ങൾ വിശ്വസിക്കുന്നോ? നോൺസെൻസ്. സാറി, പൂക്കളെ എങ്ങനെ മരണമായിട്ട് കണക്ട് ചെയ്യുന്നത്? യുക്തിക്ക് നിരക്കുന്നതല്ല, പക്ഷേ അങ്ങനൊരു മിസ്റ്ററി അത് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. റോയ് ഇന്നലെ രാത്രി ആ അവസാനത്തെ പൂവ് അവിടെ കണ്ടില്ല, അതുകൊണ്ട് തന്നെ അത് വീണ്ടും സംഭവിക്കും. ജീവിതത്തിൽ വേദനകൾ മാത്രമുള്ള തോറ്റുപോയ ആ മനുഷ്യൻ്റെ കഥ നിനക്ക് വേണമെങ്കിൽ അത് പകർത്താം. ഏ, റിയൽ ലൈഫ് സ്റ്റോറി അല്ലേ? വീട്ടിലെ അയാളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ എനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എടാ, 1000 മുള്ളുകൾ നെഞ്ചിൽ കുത്തിയിറങ്ങുന്ന വേദനയാണ് അയാളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പപ്പ പോയി. ഇല്ല മോളെ, പപ്പ എന്നെ എന്റെ മോളെ വിട്ടിട്ട് എങ്ങും പോകൂല. അവസാനത്തിപ്പോ വാടിയില്ലല്ലേപ്പാ. ഇനിയിപ്പോ വാടിയാലും പപ്പയുടെ കൂടെ ഞാൻ കാണും ഇനി എന്നും. ഇല്ല മോളെ, എന്റെ മക്കളെ വിട്ടിട്ട്
അപ്പോൾ ഇനി എങ്ങും പോവില്ല. ഹലോ റാം, അന്നേൻ്റെ അടുത്തുണ്ട്. ആ പൂവ് അവിടെ തന്നെ ഉണ്ട്. താൻ പറഞ്ഞില്ലേ ജീവിക്കാനുള്ള പ്രതീക്ഷ, അതെൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ടോ? അവിടെ നിൻ്റെ അടുത്തുണ്ടോ? ഹലോ റോയ്, ഹലോ രാജീവ്, എടാ ഒന്നും സംഭവിച്ചില്ലെന്ന്. ആ പൂവ് വാടിയില്ലേ? എടാ അത് നീയാണോ? അവസാനത്തെ പൂവ്, അതങ്ങനെയൊന്നും വാടില്ല. ഞാനല്ല, അത് അവളാണ്. അനുമോള്. എടി വായാടി, ഇങ്ങ് വാ. നീ എന്താ പ്രാവൊക്കെ ആയിട്ട്? ഇതിനെ ഞാനൊന്ന് പറത്തി വിട്ടതാ. ഞാൻ വിളിച്ചപ്പോ ഇങ്ങ് വന്നു. ആണോ? ഇതിനെ അങ്കിൾ എടുത്തു. അതിനു പകരം എല്ലാ ദിവസവും എനിക്ക് ഒരു പൂ തരാവോ? തരാലോ. റോജന്റെ വീട്ടിലെ ഒരിക്കലും വാടാതെ പോവുക. അവളാ അനു. ആ പൂവ് അവിടെ ഉള്ളത്തോളം കാലം അവിടെ ആർക്കും സംഭവിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ഇവിടുത്തെ റോളൊക്കെ കഴിഞ്ഞല്ലേ, ഇനി എന്നാ കാണാം? ആ പിന്നെ, ഞാൻ നേരത്തെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. കുറേ നേരം ആയല്ലോ, സാറത് വായിച്ചിട്ടുള്ളതല്ലേ? രാജീവ്, ടേൺ ലെഫ്റ്റ്. സർ അവിടെ നിന്നല്ലേ? ഇതേതാ സ്ഥലം? നമ്മളെന്താ ഇവിടെ? പറയാം. ഇത് നീ കാണാൻ വന്ന നിന്റെ കഥയില് ആ ഒരിക്കലും വേണ്ട. അവളെയും കൊണ്ട് റോയ് ഞങ്ങളുടെ നാട്ടിലേക്ക് പോയി. ചേച്ചി അവളുടെ പപ്പയ്ക്ക് കൊടുത്തിട്ട് അവൾ പോയി, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവളുടെ അമ്മയുടെ അടുത്തേക്ക്. ആരാ പറഞ്ഞേ അവൾ പോയെന്ന്? കഥയിലായാലും ജീവിതത്തിലായാലും ജയിച്ചത് അവൾ തന്നെയല്ലേ?